പഞ്ചാബിൽ കോൺഗ്രസിന്റെ തോൽവി കോൺഗ്രസ് എങ്ങനെ നേരിട്ടു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം തപ്പി നടക്കുകയാണ് നേതാക്കൾ. എന്നാൽ കണ്ടെത്തിയത് കോൺഗ്രസ് വലിയ മണ്ടത്തരങ്ങളാണെന്ന ദയനീയമായ സത്യമാണ്. വേറെ കാര്യങ്ങളും അറിയാൻ സാധിച്ചിട്ടുണ്ട്. നവജ്യോത് സിംഗ് സിദ്ധുവിനെയടക്കം സോണിയ മാറ്റിയതിന് തക്കതായ കാരണമുണ്ട്. പക്ഷേ പാർട്ടിക്കുള്ളിൽ കുറ്റപ്പെടുത്തലുകൾ തുടരുകയാണ്. 10 കാരണങ്ങളാണ് തോൽവിയെക്കുറിച്ച് പ്രചരണം നടത്തിയ പ്രാദേശിക നേതാക്കൾ പറയുന്നത്. കൃത്യമായൊരു ഫോക്കസ് കോൺഗ്രസിനില്ലായിരുന്നു. ഒപ്പം സർക്കാർ ചെയ്ത കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിക്കുന്നതിലും കോൺഗ്രസ് പരാജയപ്പെട്ടു. അധികാരം ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ചിരുന്നില്ല. തീരുമാനമെടുക്കുന്ന ഒരു നേതാവില്ലാത്തതിനാൽ കോൺഗ്രസിന്റെ പ്രചരണം ദുർബലമായി. ആരെ പ്രചരണത്തിന് തിരഞ്ഞെടുക്കണമെന്ന് പോലും കണ്ടെത്താനായില്ലെന്നാണ് നേതാക്കൾ പറയുന്നത്. എന്നാൽ AAP കൃത്യമായി ജനങ്ങളുമായി ബന്ധപ്പെടാനായി. അവരെ ജനങ്ങൾ പിന്തുണയ്ക്കുകയും ചെയ്തു. അതേസമയം എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യം, കോൺഗ്രസ് വിചാരിച്ച രീതിയിൽ അകാലിദൾ തകർന്നില്ല എന്നതാണ്. പലരുടെയും വോട്ടുകൾ നേരെ പോയത് AAP യിലേക്കാണ്. ഭരണവിരുദ്ധ വികാര വോട്ടുകളും AAP പിടിച്ചെടുത്തു. മജിയിൽ ജയിച്ചവർ പറയുന്നത് അകാലിദൾ ഇവരുടെ മണ്ഡലത്തിൽ തകർന്നില്ലെന്നാണ്. വേറെയും കാരണങ്ങൾ നേതാക്കൾ പറയുന്നുണ്ട്. ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിനോട് നേരത്തെ തന്നെ സ്ഥാനമൊഴിയാൻ പറയാമായിരുന്നു. എന്നാൽ രംഗം ശാന്തമാക്കാൻ സാധിക്കുമായിരുന്നു. സിദ്ധുവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കണമെങ്കിൽ അത് ചെയ്യണമായിരുന്നു. പകരം സംസ്ഥാന അധ്യക്ഷനായത് തോൽവിക്ക് പ്രധാന കാരണമായി മാറി. പക്ഷേ സിദ്ധുവിനെ വെച്ചിരുന്നുവെങ്കിൽ അഴിമതിക്കാരനില്ലാത്ത വിമതനായ നേതാവ് എന്ന പേരുപയോഗിച്ച് പ്രചരണം ശക്തമാക്കാമായിരുന്നു. കോൺഗ്രസിന് പറ്റിയ വലിയ അമളി പ്രചരണമായിരുന്നു. ഒരു നേതാവിനെ മുൻനിർത്തി പ്രചരണം നടത്തുന്നതിൽ കോൺഗ്രസ് നന്ദി പരാജയപ്പെട്ടു. അതേസമയം അംബിക സോണിയുടെ സിക്കുകാരനായിരിക്കും മുഖ്യമന്ത്രി എന്ന പരാമർശം വലിയ തിരിച്ചടിയായി. ഹിന്ദു വോട്ടു ബാങ്കിനെ പൂർണ്ണമായും ഇത് പാർട്ടിയിൽ നിന്നകറ്റി. ചരൺജിത് സിംഗ് ചന്നിയെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കാൻ വളരെ വൈകി. AAP യുടെ പ്രഖ്യാപനത്തിന് മുൻപേ ചന്നിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കണമായിരുന്നു. അവസാന നിമിഷമായതോടെ നേട്ടമുണ്ടായില്ലെന്ന് മാത്രമല്ല തിരിച്ചടിയുമായി. കോൺഗ്രസിന് മാറ്റം ആവശ്യമായിരുന്നുവെങ്കിൽ സിറ്റിംഗ് MLA മാരിൽ പലരെയും ഇത്തവണ മത്സരിപ്പിക്കാതെ മാറ്റി നിർത്താമായിരുന്നു. ചന്നിയുടെ സർക്കാരിൽ പുതുമുഖങ്ങളെ കൊണ്ടുവരാമായിരുന്നു. റാണ ഗുർജീത് സിംഗിനെ പോലെ വിവാദ ഇമേജുള്ള നേതാക്കളെയാണ് മന്ത്രിസഭയിൽ കൊണ്ടുവന്നത്. ബന്ധുവിനെതിരെയുള്ള റെയ്ഡ് ചന്നിയുടെ വിശ്വാസ്യതയെ തകർത്തു. ദളിത്, ജാട്ട്, സിഖ്, ഹിന്ദുക്കൾ എന്നിവർ ചന്നിയെ പൂർണ്ണമായും കൈയൊഴിഞ്ഞു. അകാലിദളിനെതിരെ നടപടിയെടുക്കാതിരുന്നത് ഇരുവരും ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരാണെന്ന തോന്നലുണ്ടാക്കി. ക്യാപ്റ്റൻ പലതും നടപ്പിലാക്കുന്നതിൽ പരാജയപ്പെട്ടു. ഇത് പാർട്ടിയുടെ ഇച്ഛാശക്തിയെ തന്നെ ഇല്ലാതാക്കി. ചന്നി അത് തിരുത്തിയതുമില്ല. പാർട്ടിക്ക് ഇനി ആവശ്യം 2 കാര്യങ്ങളാണ്. ഒന്ന് പ്രതിപക്ഷ നേതാവ്, മറ്റൊന്ന് സംസ്ഥാന അധ്യക്ഷ പദവി. ഇനി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്ന് കോൺഗ്രസിന് കാണിക്കേണ്ടതുണ്ട്. എന്നാൽ മജയിലെയും ധോബയിലെയും സാഹചര്യങ്ങൾ ആകെ താളം തെറ്റിക്കും. പ്രതാപ് സിംഗ് ബജ്ജുയെ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് പരിഗണിച്ചേക്കും. എന്നാൽ മജ്ജയിൽ നിന്നുള്ളവർ ഇതിനെ നന്നായി എതിർക്കും. പക്ഷേ ഇവിടെയുള്ള നേതാക്കൾക്ക് വലിയ പ്രാധാന്യം ഇനി കോൺഗ്രസിലുണ്ടാകും.